തുടർച്ചയായി നാലാമത്തെ കിരീടത്തിലാണ് അർജന്റീന ഇത്തവണ മുത്തിട്ടിട്ടുള്ളത്. രണ്ട് കോപ്പ അമേരിക്ക, ഒരു വേൾഡ് കപ്പ്, ഒരു ഫൈനലിസിമ. ഞാൻ പറയാലോ, ഈ കർമ്മ ഇസ് റിട്ടൺ എന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ 2024 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ അർജന്റീനയുടെ കോപ്പ അമേരിക്കയിലെ ട്രോഫിയും കൂടി കൂട്ടി 16 ട്രോഫിയായി അർജന്റീന. മറ്റുള്ളവർക്ക് കരയാനായിട്ട് മറ്റൊരു ഓപ്ഷനും കൂടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സോ ഇന്നത്തെ മത്സരം എന്ന് പറയേണ്ടത് ഏതൊരു അർജന്റീനിയൻ ആരാധകനെ സംബന്ധിച്ചിടത്തോളം രോമാഞ്ചിഫിക്കേഷൻ ആയിട്ടുള്ള മത്സരമാണ്. കുറച്ചുകൂടെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഫൈനലിലേക്ക് അർജന്റീന കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപക്ഷെ കൊളംബിയ പോലെയുള്ള എതിരാളികളെ കാണുമ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ്, അതായത് ഇന്നലെയൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ കൊളംബിയയെ മെസ്സിയും കൂട്ടരും നേരിടുക എന്നുള്ളത്. പക്ഷേ ഇന്ന് മൈതാനത്ത് കണ്ടു എങ്ങനെയാണ് ആ ടീമിനെ നേരിടുക എന്നുള്ളത്. കാരണം ഈ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും എങ്ങനെയും കളിക്കാൻ പറ്റിയ കളിക്കാരുണ്ട് എന്നുള്ളതാണ്. അതായത് അർജന്റീനയുടെ ഡിഫൻസിലും മധ്യനിരയിലും മുന്നേറ്റ നിരയിലും ഒരുപോലെ പന്ത് തട്ടാൻ കൽപ്പുള്ള കളിക്കാരാണ് ഇന്ന് അർജന്റീനക്കുള്ളത്. 2014 പതിനെട്ടിലെയും 16 ഒന്നും അർജന്റീന അല്ല ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2020 ശേഷം അർജന്റീന മൊത്തമായി മാറി. ദ സൈലന്റ് കില്ലർ, അതെ, ലയണൽ സ്കലോണി എന്ന് പറയുന്ന ആ ഒരു കോച്ചിനെ മാത്രം ഇതിന് പ്രശംസിച്ചാൽ മതിയാവുള്ളൂ. കാരണം ലിയണൽ മെസ്സി ഈ മത്സരത്തിൽ നിങ്ങൾ കാണുക, ലിയണൽ മെസ്സി കളം വിട്ട് പോയിട്ടുണ്ട്, അദ്ദേഹം കരയുന്നുണ്ട് കളം വിട്ട് പോയിട്ട്. ആ കരച്ചിലിനൊക്കെ ഒരു പ്രതിഫലമായിട്ടാണ് ലിയണൽ സ്കലോണിയുടെ ആ ഒരു അർജന്റീനിയൻ നീലപ്പട ഈ ട്രോഫി അയാളെ കയ്യിൽ കൊടുത്തത്. മത്സരത്തിൻ്റെ മുമ്പ് തന്നെ മെസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രോഫി നമുക്ക് മാലാഖക്ക് സമർപ്പിക്കണം എന്നുള്ളത്. ഇന്ന് നമ്മൾ കണ്ടു മാലാഖക്ക് എങ്ങനെയാണ് ആ ട്രോഫി സമർപ്പിച്ചതെന്നുള്ളത്. നിങ്ങളൊക്കെ കുറേ വട്ടം വിമർശിച്ച ആൾക്കാരുണ്ടാവും ഇതിൽ, ഒരുപാട് വിമർശിച്ച് എഴുതത്തള്ളപ്പെട്ട ആൾക്കാരുണ്ടാവും, ഇന്ന് അർജന്റീന പൊട്ടിപ്പാളീസോ എന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. പക്ഷേ എല്ലാത്തിൻ്റെയും മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കും. കർമ്മ എന്ന് പറയേണ്ടത് ഒരു റിയൽ ആയിട്ടുള്ള സംഭവം ആണ് എന്ന് തെളിയിച്ചു തരുന്ന ഒരു ടീമാണ് അർജന്റീന. ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമാകാൻ പോകുന്ന ടീമോ തന്നെയാണ്. ഫൈനൽ സിമ ഇനി കാണാനായിട്ടിരിക്കണുള്ളൂ, സ്പെയിനും അർജന്റീനയും തമ്മിലാണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വരാനിരിക്കണുള്ളൂ. അതിൻ്റെ ആ ഒരു കിരീടം കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനയുടെ വക്കീൽ എത്തിക്കഴിഞ്ഞാൽ ഇനി ആരെയടോ ആ ഒരു ടീമിന് മറികടക്കാനുള്ളത്? അല്ലെങ്കിൽ ആർക്കാണ് മെസ്സിയെ ഇനി ഗോട്ട് എന്നല്ലാതെ വാഴ്ത്തപ്പെടാൻ പറ്റുക? ലോകത്ത് ഏറ്റവും നല്ലൊരു കളിക്കാരുണ്ടെങ്കിൽ, ഏറ്റവും നല്ല അത്ലറ്റ് ഉണ്ടെങ്കിൽ അത് ലിയണൽ മെസ്സി മാത്രമാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാനെന്നല്ല, ഇന്ന് ലോകത്തുള്ള എല്ലാവരും അത് പറയണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇത്തവണ അർജന്റീന ട്രോഫി അടിക്കും എന്നുള്ളത് രാജാക്കന്മാരാണ്, വേൾഡ് കപ്പ് രാജാക്കന്മാരാണ്. സെമി ഫൈനലിൽ ഇക്വഡോറിനെതിരെ, സെമി ഫൈനലിലല്ല, ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെതിരെ ഒരു വൻ പരാജയമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച അർജന്റീന ട്രോഫി അടിക്കും എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷയല്ല. പക്ഷേ ഈ ഒരു മത്സരത്തിൻ്റെ ഗതി പാടെ മാറ്റിമറിച്ചാണ്. മത്സരത്തിൻ്റെ ആദ്യം മുതൽ 90 മിനിറ്റുകളിൽ തന്നെ ഇരു ടീമുകളും വിറപ്പിച്ച് നിർത്തി എന്ന് വേണം പറയാൻ. പാടുപെടുന്ന സമയം ചില അർജന്റീനൻ ഡിഫൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ കൊളംബിയയുടെ ഡിഫൻസിനെയും പാടുപെടുത്തുന്ന ശൈലിയും നമ്മൾ കണ്ടു. മത്സരം മെയിൻ ടൈമും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് പ്രവേശിക്കുമ്പോൾ അർജന്റീനയുടെ ചില മാറ്റങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഞാനൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് ലൗട്ടാറോനെ എപ്പോഴേ ഇറക്കലെന്ന്. അവസാനം ഈ ഒരു സമയത്ത് എക്സ്ട്രാ ടൈമിൻ്റെ ആ ഒരു ടൈമിലാണ് ലൗതാറോ മാർട്ടിനസിനെ കളിക്കളത്തിലേക്ക് സ്കലോണി കൊണ്ടുവരുന്നത്. എന്തിനാണ് ലൗതാറോയെ കൊണ്ടുവന്നത് എന്ന് കാണിച്ചു തന്ന ദൃശ്യമാണ് ഇന്നത്തെ ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടത്. തന്നെ പറയാം, കാരണം ഇജാതി ഒരു ടീമാണ് അർജന്റീന എന്ന് പറയേണ്ടത്. എതിരാളികളൊക്കെ ഇനിയും ഇനിയും വിമർശിച്ചോളൂ, കാരണം ഇനിയും ഇനിയും നേട്ടങ്ങൾ കൊയ്യാനേ ഇരിക്കുന്നുള്ളൂ.